ഹൃദയാഘാതം വളരെ കൂടിയ തോതിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മളെ ആഹാര രീതിയും ജീവിതശൈലിയും തന്നെയാണ്. അതിലൊന്നാമത്തെ കാരണമായിട്ട് പറയാൻ പറ്റുന്നത് അമിത ആഹാരവും വ്യായാമക്കുറവും ആവശ്യത്തിന് പച്ചക്കറികളും പഴങ്ങളും ഇല്ലായ്മയും എല്ലാം കൂടി തടി കൂടിയ അവസ്ഥയിൽ പ്രഷറും പ്രമേഹവും വന്നു കഴിഞ്ഞവർക്ക് രക്തക്കൊള്ളയുടെ അടഞ്ഞു പോയിട്ടാണ് പലപ്പോഴും ഹൃദയാഘാതം ഉള്ളത്. അപ്പോൾ തടി കൂടാതിരിക്കുക, വ്യായാമം ചെയ്യുക, പച്ചക്കറികളും പഴങ്ങളും പതിവായിട്ട് കഴിക്കുക, എല്ലാ വൈറ്റമിനുകളും കിട്ടിയെന്ന് ഉറപ്പാക്കുകയും ചെയ്താൽ ഒരിക്കലും ഹൃദയാഘാതം വരാതെ നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റും. വരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ്. പുകവലിക്കുകയും കൂടി ചെയ്താൽ കുറച്ചുകൂടി വേഗത്തിൽ ഹൃദയാഘാതം വരും. ഹൃദയാഘാതം വരുന്നവരിൽ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ പലരും ധാരണ കൊളസ്ട്രോൾ കൊണ്ടാണ് ഹൃദയാഘാതം വരുന്നത്. കൊളസ്ട്രോളിനെ കൊണ്ടേ അല്ല, പക്ഷേ കൊളസ്ട്രോൾ കൂടിയവർക്ക് കുറച്ചുകൂടി വേഗത്തിൽ വരുന്നു മാത്രം. പക്ഷേ കൊളസ്ട്രോൾ കൂടിയതിന് കാരണം എന്താ? അമിതമായി കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതാണ്. ഒരുപാട് ആവശ്യത്തിലധികം കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത്, മുട്ട കഴിച്ചിട്ടല്ല. അപ്പോൾ കൊളസ്ട്രോൾ കൂടാതിരിക്കാൻ വേണ്ടി തടി കൂടാതെ നോക്കുക, അമിതമായിട്ട് മാത്രം ആഹാരം കഴിക്കുക. അതുകൂടാതെ ഭക്ഷണത്തിൽ എല്ലാ വൈറ്റമിനുകളും കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം. ഈ വൈറ്റമിനുകളുടെ കുറവാണ് പലപ്പോഴും ഹൃദയാഘാതത്തിന് ഇന്ത്യൻ സിനാരിയോയിൽ കാരണമാകുന്നത്. കാരണം ആർക്കും ഈ B12 ഫോളിക് ആസിഡ്, വൈറ്റമിൻ ഡി ഇതൊന്നും കിട്ടുന്നില്ല പലർക്കും സമീകൃത ആഹാരം കഴിക്കാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ B12 ഫോളിക് ആസിഡ് വൈറ്റമിൻസ് കിട്ടാതെ വരുമ്പോൾ ഹോമോസിസ്റ്റിൻ എന്ന് പറഞ്ഞൊരു പദാർത്ഥത്തിൻ്റെ ലെവല് കൂടുകയും അത് നമ്മളെ രക്തക്കൊള്ളികൾ കേടാക്കിയിട്ടും കൂടിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം ഉണ്ടാകുന്നത്. കൊളസ്ട്രോളും കൂടി കൂടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേഗത്തിൽ വരുമെന്ന് മാത്രം. അപ്പോൾ തടി കൂടാതെ നോക്കുക, വ്യായാമം ചെയ്യുക, പുകവലിക്കാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, സമീകൃത ആഹാരം കഴിക്കുക, B12 വൈറ്റമിൻ കിട്ടാൻ വേണ്ടി പച്ചയിലകൾ പതിവായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഇറച്ചി തന്നെ കഴിക്കുക, അതല്ലേ B12 സപ്ലിമെൻറ്റ്സ് എടുക്കുക, ഫോളിക് ആസിഡ് കിട്ടാൻ വേണ്ടി ഇഷ്ടമായി പഴങ്ങൾ പതിവായിട്ട് കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക, മാനസിക സംഘർഷങ്ങളെ നിയന്ത്രിക്കുക, തടി കൂടാതെ നോക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഹൃദയാഘാതത്തെ നമുക്ക് തടയാൻ പറ്റും. ഹൃദയാഘാതം ചികിത്സിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഹൃദയാഘാതത്തെ തടയാൻ വേണ്ടിയുള്ള നടപടികളാണ് വേണ്ടത്. അതിൽ ഈ പറഞ്ഞ എല്ലാം വരും. പ്രഷറും പ്രമേഹവും നിയന്ത്രിക്കാനും ഒക്കെ ഇത് തന്നെയാണ് വേണ്ടത്. ഈ രോഗങ്ങളെല്ലാം ഒരേ പ്രശ്നത്തിൻ്റെ പല തലങ്ങളാണ് തിരിച്ചറിഞ്ഞാൽ മതി. അതായത് ഹൃദ്രോഗം വരുന്നതിന് കാരണം ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസും എന്ന് പറയും. ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസും വരുന്നതിന് കാരണം വ്യായാമക്കുറവും അമിതാഹാരം തെറ്റായ ശീലങ്ങളും തന്നെയാണ്. അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ലിവറിൻ്റെ അസുഖം വരുന്നതും. അപ്പോൾ ഈ എല്ലാ രോഗങ്ങളെയും തടയാൻ വേണ്ടി നല്ല ജീവിതശൈലി മനസ്സിലാക്കി പ്രൈമറി സ്കൂൾ മുതലേ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ട ഒരു നടപടിയാണ് നമുക്ക് വേണ്ടത്. ആ നടപടികളിൽ ഏറ്റവും പ്രധാനം ഈ അവബോധം ഉണ്ടാക്കുകയും അതോടൊപ്പം നല്ല ഭക്ഷണം എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാവുകയും പ്രൈമറി വിദ്യാഭ്യാസം വഴി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയും സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം വഴി കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുകയും വ്യായാമം ചെയ്യാൻ ശീലിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇതൊക്കെ നടപ്പാക്കാൻ വേണ്ടി ധാരാളം പ്രൈമറി കെയർ ഡോക്ടർമാരും വേണം. കുടുംബങ്ങളിൽ ആരോഗ്യത്തിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ, അവരുടെ ആരോഗ്യം നിലനിർത്താൻ, ആരോഗ്യമില്ലായ്മയുടെ തുടക്കത്തിലെ കണ്ടുപിടിച്ചത് പരിഹരിക്കാനും നിർദ്ദേശിക്കാനും രോഗങ്ങൾ പോലും പെട്ടെന്ന് കണ്ടുപിടിക്കാനും ആവശ്യമായ കുടുംബ ഡോക്ടർമാർ ധാരാളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ശരിക്ക് നേടാനും നിലനിർത്താനും സാധിക്കുകയുള്ളൂ എന്നുള്ള ഈ സമൂഹം ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.